നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന യൂറോ യോഗ്യതാ മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ പോർച്ചുഗലിന് കഴിഞ്ഞിട്ടുണ്ട്. 2-3 ഗോളുകൾക്കായിരുന്നു അവർ സ്ലോവാക്കിയെ പരാജയപ്പെടുത്തിയത്. നമുക്കറിയാം, സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയാണ് മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത്. 2 ഗോളുകൾ അദ്ദേഹം മത്സരത്തിൽ നേടിയിരുന്നു. ഇതോടുകൂടി അടുത്ത വർഷം നടക്കുന്ന യൂറോ കപ്പിന് യോഗ്യത നേടാനും പോർച്ചുഗീസ് ദേശീയ ടീമിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. ഏതായാലും യോഗ്യത നേടിയതിന് പിന്നാലെ ചില കാര്യങ്ങൾ പോർച്ചുഗീസ് സൂപ്പർ താരമായ ബെർണാർഡോ സിൽവ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത്, അടുത്ത യൂറോ കപ്പ് കിരീടം തന്നെയാണ് ലക്ഷ്യം എന്നാണ് ഈ ഒരു സൂപ്പർ താരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. കിരീടം നേടിക്കൊണ്ട് പോർച്ചുഗീസ് ജനതയ്ക്ക് സന്തോഷം പകരണമെന്നും സിൽവ കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ അറിയാം. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ജനറേഷനാണ്. ചില സമയങ്ങളിൽ നമ്മൾ കരുതിയ പോലെ കാര്യങ്ങൾ നടക്കണം എന്നില്ല. എന്നിരുന്നാലും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ ലക്ഷ്യം യൂറോ കപ്പ് കിരീടം തന്നെയാണ്. അതിനുവേണ്ടി ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യണം. ഞങ്ങൾ യോഗ്യത ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി പടിപടിയായിക്കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. 2016 യൂറോ കപ്പ് നേടിയ പോർച്ചുഗീസ് ടീം ഒരു ബെസ്റ്റ് ജനറേഷൻ ആയിരുന്നു. ഞങ്ങൾക്കും അതിൽ ഇടം നേടണം. നാഷൻസ് ലീഗ് കിരീടം ഞങ്ങൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി യൂറോ കപ്പ് കൂടി നേടി ആരാധകർക്ക് സന്തോഷം പകരണം. ഇതാണ് ബെർണാർഡോ സിൽവ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പുതിയ പരിശീലകനായ റോബർട്ടോ മാർട്ടിനസിന് കീഴിൽ ഉജ്ജ്വല പ്രകടനമാണ് ഇപ്പോൾ പോർച്ചുഗീസ് നാഷണൽ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോ യോഗ്യതയിൽ ആകെ കളിച്ച 7 മത്സരങ്ങളിൽ 7 വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആകെ 27 ഗോളുകൾ നേടിയ പോർച്ചുഗലിൻ്റെ ടീം കേവലം 2 ഗോളുകൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. രണ്ടുമായി കൊണ്ടും കാണാം.